പല്ലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ആരക്കുഴ മുതുകല്ല് കോളനിയിലെ അപകട മേഖലകൾ സന്ദർശിച്ച് ജില്ലാ ദുരന്ത നിവാരണ സംഘം പ്രദേശവാസികളെ പുനരധിവസിപ്പിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കുന്നതിനായാണ് സംഘം സന്ദർശനം നടത്തിയത്. ജില്ലാ ദുരന്ത നിവാരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ അപകടകരമായ പാടകളും മറ്റും സ്ഥിതി ചെയ്യുന്ന ആരക്കുഴ മുതുകല്ല് കോളനിയിൽ സന്ദർശനം നടത്തി. അപകടകരമായ പാടകളും മണ്ണിടിയലും നീരിൽ കണ്ട് മനസ്സിലാക്കുന്നതിനും പ്രദേശവാസികളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കുന്നതിനുമായാണ് സംഘം സന്ദർശനം നടത്തിയത്. ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ മനോജ്, ഹസാർഡസ് അനലിസ്റ്റ് അഞ്ജലി, ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ ആശ, ജിയോളജിസ്റ്റ് മഞ്ജു, മൂവാറ്റുപുഴ തഹസിൽദാർ രഞ്ജിത്ത്, മാറാടി വില്ലേജ് ഓഫീസർ സൈജു ജോർജ്, ജില്ലാ ദുരന്ത നിവാരണ വകുപ്പിലെയും പഞ്ചായത്തിലെയും വില്ലേജിലെയും ജീവനക്കാരും ജനപ്രതിനിധികളുമടങ്ങുന്ന സംഘമാണ് സന്ദർശനം നടത്തിയത്. ഭൂമിശാസ്ത്രപരമായ അപകട സാധ്യതകളും പ്രദേശവാസികളുടെ ആശങ്കയും ദുരിതവും സംഘം നേരിൽ കണ്ട് മനസ്സിലാക്കി. മഴക്കാലങ്ങളിൽ ഭീതിയോടെയാണ് ഇവിടെ താമസിക്കുന്നതെന്നും അപകടകരമായ പാടകൾ നീക്കം ചെയ്യുന്നത് സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ പുനരധിവാസമടക്കമുള്ള ശാശ്വത പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഞാനും എന്റെ രണ്ട് പിള്ളേരും മഴക്കാലം വന്ന ഒരുപാട് പേടിച്ചിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. ഒത്തിരി ബുദ്ധിമുട്ട്, രാത്രിയിൽ ഉറങ്ങാതെ എഴുന്നേറ്റിരുന്നാ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞു പോകുന്നു. മഴക്കാലം വരുമ്പം ആരും ഒരു തീരുമാനം ഇതുവരെ എടുത്ത് തന്നിട്ടില്ല. ഈ 10-40 വർഷം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇത് പല സ്ഥലത്തും അപേക്ഷകൾ കൊടുത്ത്, ഒരുപാട് സ്ഥലത്തും അപേക്ഷകൾ കൊടുത്തിട്ടും ഇതിനൊരു തീരുമാനങ്ങളായിട്ടില്ല. ഇനിയിപ്പം ഇത് കളക്ടർ ഓഫീസിൽ നിന്ന് ആള് വന്നേക്കുന്നു. എന്തെങ്കിലും ഞങ്ങൾക്ക് ഇവിടുന്ന് മാറി താമസിക്കാനുള്ള ഒരു ഇഷ്ടമാണ് ഞങ്ങൾ നോക്കുന്നത്. അതിനെന്തെങ്കിലും ഒരു തീരുമാനമാവുമെന്ന് പ്രതീക്ഷിക്കണം. 50 വർഷങ്ങൾക്ക് മുൻപ് സർക്കാർ പതിച്ചു നൽകിയ ഭൂമിയിലെ 100,000 വീടുകൾ പലതും ജീർണാവസ്ഥയിലാണെന്നും ആളുകൾ പലരും രോഗികളാണെന്നും വാഹന ഗതാഗതം ഒരിക്കലും സാധ്യമല്ലാത്ത പ്രദേശത്ത് എല്ലാ മഴക്കാലത്തും കല്ലും മണ്ണും ഉരുളുന്നതും ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുന്നതും പഞ്ചായത്തിന്റെ പരിമിതികളും പ്രസിഡന്റ് ജാൻസി മാത്യു വിശദീകരിച്ചു. വൈസ് പ്രസിഡന്റ് ബിജു തോട്ടുപുറം, അംഗങ്ങളായ സാബു പൊതൂർ, ലസിത മോഹനൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പോൾ ലൂയിസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന, നമുക്ക് യുണീക്ക് ആയിട്ട് വെയർ ചെയ്യാൻ, സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസ് ആണ്. അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ.